ഇപ്പോൾ ശ്രീപന്തളം സുധാകരൻ കൂടി നമുക്കൊപ്പം ടെലഫോൺ ലൈനിൽ. ശ്രീപന്തളം സുധാകരൻ, കെ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ ശ്രദ്ധിച്ചു എന്ന് കരുതുന്നു. അവിടെ വീതം വെപ്പിനെതിരെയാണ്, പുനഃസംഘടന ശരിയായ വിധത്തിൽ നടക്കാതെ വീതം വെപ്പിലേക്ക് മാറുന്നതിനെതിരെയാണ് അദ്ദേഹത്തിന്റെ വിമർശനം. എങ്ങനെ കാണുന്നു അതിനെ? അല്ല, എവിടെയാണെങ്കിലും നല്ലതിനല്ലെങ്കിൽ വീതം വെപ്പിനെതിരാണല്ലോ എല്ലാവരും. പിന്നെ ശ്രീ കെ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനുള്ള അവസരം ഉണ്ടായില്ല, ഇപ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത്. പക്ഷേ ശ്രീ മുരളീധരനല്ല, മുരളീധരനെ പോലെ എല്ലാ നേതാക്കന്മാരും കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ ഒരു വിജയത്തിന് ശേഷം ഒരു പുതിയ ഊർജം വന്നിട്ടുണ്ട്. ആ ഊർജം കൂടുതൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും എല്ലാ വിഭാഗ ജന പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു കടമയാണ്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ശ്രീ കെ മുരളീധരൻ തീർച്ചയായും കേരളത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനും അതിൻ്റെതായ വിലയുണ്ട്. ഇവരെല്ലാവരും കൂടിയാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതിന്, ഞാനത് കരുതുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയായിരിക്കും അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റിലൂടെ പങ്കുവെച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തീർച്ചയായും ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റ് സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വൈദ്യുതി ചാർജിന്റെ വർധനവിലായാലും വീട്ടുകാരത്തിന്റെ ആയാലും റോഡുകളുടെ, ഇന്നലെ മുഹമ്മദ് റിയാസ് മന്ത്രി പറഞ്ഞത് കേന്ദ്രമന്ത്രി റോഡുകളുടെ എന്താണ് കുഴി എണ്ണണം എന്നാണ്. സത്യത്തിൽ കേന്ദ്രമന്ത്രിമാരെല്ലാരും കൂടി ഇവിടെ വന്ന് എണ്ണിയാലും എണ്ണിത്തീരാൻ കഴിയാത്ത കുഴികളാണ് നമ്മുടെ കേരളത്തിന് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിലുള്ളത്. അപ്പൊ കുഴികളുടെ എണ്ണം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നതിന് പകരം കേന്ദ്രത്തിന്റേതായാലും സംസ്ഥാനത്തിന്റേതായാലും പങ്ക് കൃത്യം പങ്കുവഹിച്ചുകൊണ്ട് കുഴി അടയ്ക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പൊ അല്ലാതെ പരിഹസിക്കുകയല്ല വേണ്ടത് ഒന്ന്. അതേപോലെ തന്നെ കോൺഗ്രസിനുണ്ടായിരിക്കുന്ന ഇപ്പൊ ആ ഉണർവ് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു നല്ലൊരു പരിശ്രമമാണ് എല്ലാ ഭാഗത്തും നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. അതിൽ മുഖ്യ പങ്ക് വഹിക്കാനുള്ള ഉത്തരവാദിത്തം ശ്രീ കെ മുരളീധരനുമുണ്ട്. അദ്ദേഹം മുൻ KPCC അധ്യക്ഷൻ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന് അറിയാമല്ലോ നല്ല സംഘടനാ മികവുള്ള ഒരാളാണ്. അപ്പൊ അത് പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു. ആ ഉത്തരവാദിത്തം കൂടി വെച്ചുകൊണ്ടുള്ള ഒരു ചൂണ്ടിക്കാട്ടൽ, തെറ്റിതിരുത്തൽ എന്ന നിലയിൽ ഉള്ള ചൂണ്ടിക്കാട്ടലായിട്ടാണോ താങ്കൾ ഇതിനെ കാണുന്നത്? ചിന്തൻ ശിബിരിലെ ഒക്കെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമാണ് ഇപ്പോഴത്തെ ഈ നീക്കം എന്ന വിമർശനം പല കോണിൽ നിന്നും ഉയരുന്നുണ്ടല്ലോ. അല്ല, ഇങ്ങനെ മാധ്യമങ്ങളിലൂടെയും കാണുകയുണ്ടായി ചിന്തൻ ശിബിരത്തിൽ തീരുമാനത്തിന് എതിരായിട്ടുള്ള നീക്കമാണ് എന്ന്. എനിക്കത് തോന്നുന്നില്ല. കാരണം കേരളത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി തീർച്ചയായും കേന്ദ്ര നേതൃത്വത്തിന്റെ ചിന്തതിപുരത്തിന്റെ തുടർച്ചയായി ഇപ്പൊ 23-24 തീയതികൾ കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാർ ഒരുമിച്ച് കൂടുന്ന ചിന്തൻ ശിബിരം നടക്കുകയാണ്. അപ്പൊ അവിടെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്നാണ് KPCC പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനകത്തൊരു സംശയത്തിന്റെ കാര്യമില്ല. എന്തായാലും പോസിറ്റീവായിട്ട് തന്നെ വേണം. പിന്നെ മറ്റൊന്ന്, ഈ നേതാക്കന്മാർ ഒറ്റതിരിഞ്ഞ് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു സംശയം പ്രകടിപ്പിക്കുന്ന ഒരു നിലപാട് വന്നാൽ സത്യം പറഞ്ഞാൽ ഒരു ഉണർവുണ്ടായിരിക്കുന്ന കോൺഗ്രസ് അനുകൂല ചിന്താഗതി ഉള്ളവർക്ക് അവരുടെ മനസ്സ് മടിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് കോൺഗ്രസിന്റെ എക്കാലത്തെയും ഒരു ശാപമാണ്. ജനാധിപത്യം വളരെ വലുതാണ്, കൂടുതലാണ് കോൺഗ്രസിലെങ്കിൽ പോലും പലപ്പോഴും അച്ചടക്കം ലംഘിക്കുന്നതിനാണ് നമ്മുടെ നേതാക്കന്മാർ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അത് നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ പന്തളം സുധാകരൻ ഞങ്ങളോട് സഹകരിച്ചതിന്.